പയ്യനെ സ്നേഹിക്കുന്നുണ്ടല്ലേ, അത് നടക്കുവോ ഇല്ലയോ എന്ന് പറയാം. ലീലാമണിയുടെ ലാപ്ടോപ്പില് ഈ മുഖം ഒന്ന് കയറ്റി തന്നാ മതി. നോക്കടി, മോളുടെ പേരെന്താണ്? കവിത. ഹായ്, നല്ല ഐശ്വര്യമുള്ള പേര്. ഐശ്വര്യറായി ദക്ഷിണ വെച്ചാട്ടെ. നല്ല അരുമയാണ് മുഖം. മോളെ ഇഷ്ടദൈവത്തിന്റെ പേര് പറ. ഹനുമാൻ. ആഹാ, ഹനുമാൻ സ്വാമിയാണല്ലേ. ഹനുമാൻ മരുത്വാമലയെടുത്ത് പറന്നു പോയതുപോലെ ഏതോ ഒരുത്തം വന്ന് മോളെ കൊത്തിക്കൊണ്ടു പോകും. എന്താണ് ഇങ്ങനെ ഇരുന്ന് മോഹനായിട്ട്? നിന്റെ വല്ലൊരു ചത്തോ? നിങ്ങൾ എന്തിനാ എന്നോട് വെറുതെ ചാടി കയറുന്നേ? നമ്മുടെ മോൾ ഒരുത്തനോട് ഇറങ്ങിപ്പോയത് നാട്ടുകാരെ മുഴുവൻ അരച്ച് വെറുതെ നാണം കിടന്ന. ഇനി എന്താ ചെയ്യേണ്ടത് ആലോചിക്കുക. ആലോചിക്കൊന്നുമില്ല, പ്രേമം മൂത്ത് അന്യ മതക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയവളെ വെട്ടി അഴിയും ഞാൻ. കൊല്ലേ, കുറെ വിഷം വാങ്ങി തന്നെ എല്ലാവരെയും കൊല്ലേ, അപ്പൊ നിങ്ങൾക്ക് സമാധാനമാവുമല്ലോ. ജാതി മതമൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രശ്നമാക്കണോ? അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന്. എന്നാ നിന്റെ മോളെ വല്ല നസാണിക്കോ മാവിളിക്കോ കെട്ടിച്ചു കൊടുക്ക. കുട്ടികളാവുമ്പോ ചില ബുദ്ധിമോശമൊക്കെ കാണിക്കും, മുതിർന്നവർ അതൊക്കെ അങ്ങ് ക്ഷമിക്കണം. എന്നാലല്ലേ അവർക്ക് തെറ്റുതിരുത്താൻ പറ്റൂ, അല്ലേ മോളെ? മോള് കരയണ്ട, മോളെ ആരും ഒന്നും ചെയ്യില്ല. കണ്ട ജാതിക്കാരുടെ കൂടെ ഇറങ്ങിപ്പോയി ഇവിടെ വീട്ടിൽ കയറ്റോ ഞാനോ? ഇല്ല, നശിച്ചവളായി ഇവിടെ. ഹേയ്, ഒന്നുമില്ല, അവര് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പ് വെച്ചു, പിന്നെ ഒരു താലി കെട്ടി, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളുടെ മോള് പഴയ മോളായിട്ട് തന്നെ തിരിച്ചു വന്നിരിക്കും. എവിടെയാ നിന്റെ വീട്? അത് കുറച്ച് ദൂരെയാ. എന്ന് വെച്ചാ ഈ ഭഗവതിപുരത്തെ വിശേഷങ്ങളൊന്നും അറിയാത്ത അത്രയും ദൂരെ അല്ലേ? മോനെ, ഈ ഭഗവതിപുരത്ത് ആരും പ്രേമിച്ച് കല്യാണം കഴിക്കാറില്ലടാ. പ്രത്യേകിച്ചും ജാതിയും മതവും നോക്കാതെയുള്ള കല്യാണം ഞങ്ങളൊട്ട് സമ്മതിക്കാറുമില്ല. നിനക്കറിയോ, ഈ പ്രേമമെന്ന് പറയുന്നത് ഒരു തരം വിവരക്കേടാടാ. ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ മറന്ന് ഇന്നലെ കണ്ട ഏതോ ഒരു പെണ്ണിന്റെയോ ചെറുക്കൻ്റെയോ കൂടെ അങ്ങ് ഇറങ്ങിപ്പോവാന്ന് വെച്ചാ അത് വലിയൊരു അപരാധമാ. അവരുടെ സന്തോഷം കെടുത്താതെ ജീവിക്കണം. അവരുടെ നമ്മളിലുള്ള പ്രതീക്ഷ മക്കളായ നമ്മൾ വേണ്ടേ നിറവേറ്റാൻ? പോ, പോയി അച്ഛനോടും അമ്മയോടൊക്കെ ക്ഷമ ചോദിച്ച് അവരോടൊപ്പം സന്തോഷമായിട്ട്. ഇല്ല, എന്നെ കൊന്നാലും ശരി, ഞാൻ ഇവിടെ കൊണ്ടേ പോകും. വേണ്ട, മിടുക്കനവൻ, സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ചാവാനും മടിയില്ലാത്തവൻ. ഇവനെ കൊണ്ടുപോകും.
ഇവന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ എത്തിക്കേണ്ട അടുത്തേക്ക്.